നമസ്കാരം ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഇളം തലമുറയിലെ രണ്ട് മിടുക്കികളായിട്ടുള്ള അഭിനേത്രികളായിരുന്നു കഴിഞ്ഞ ദിവസം ജെബി ജംഗ്ഷനിലെ അതിഥികൾ. ജുവൽ മേരിയും ഗായത്രി സുരേഷും ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. പ്രേക്ഷകരെ ഹാർദ്ദമായി ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗായത്രി ഒരാൾ വരട്ടെ. ഹായ് ജിയ, എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് നമ്മള് വിമല കോളേജ് തുടങ്ങിയിട്ട് ഒരുമിച്ചാണ്. ഒരു 8 കൊല്ലം നമ്മള് അറിയാൻ പരിചയമുണ്ട്. തൃശ്ശൂർ തന്നെയാണ് ഞങ്ങളുടെ രണ്ടാളുടെയും വീട്. പിന്നെ നമ്മളെ ഹാപ്പി മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്സ് ഒക്കെ നമ്മൾ പോവാറുള്ളത്. പിന്നെ ഷോപ്പിംഗ് എനിക്ക് അവൾക്ക് നല്ല പ്രാന്താണ്. പിന്നെ എന്താ പറയാ, അതിൽ തന്നെ കൊറേ സമയം പോയി കിട്ടും. പിന്നെ ചെറിയ ഹൈവേസിലൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു ഡ്രൈവ് ഒക്കെ പോവാറുണ്ട്, നൈറ്റ് ഡ്രൈവ് ഒക്കെ പോവാറുണ്ട്, ഫ്രണ്ട്സിന്റെ വീട്ടിൽ കൂടാറുണ്ട്. ഓ, അതൊക്കെ തന്നെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സ് നമ്മൾ കൊറേ എൻജോയ് ചെയ്യാറുള്ളത്. ഇപ്പോ എവിടെ പോയി കഴിഞ്ഞാലും എത്ര ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിലും എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു കണക്ഷൻ കീപ്പ് അപ്പ് ചെയ്യുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സിൽ ഒന്നാണ്. ഗായത്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? യെസ്. ഈ കുട്ടി മലമുകളിലാണോ ജീവിക്കുന്നത്? അല്ല, ഇപ്പോ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ്? ഇന്റേൺഷിപ്പിന് പോയതാ. ഓക്കേ. ഈ ഗായത്രിയുടെ എല്ലാ കുരുത്തക്കേടും അറിയാവുന്ന ഒരു സുഹൃത്തല്ലേ ഇത്? സുഹൃത്തുക്കളിൽ ഒരാളാണ്. സുഹൃത്ത് എല്ലാ തമ്മാടത്തിലും നിങ്ങൾ ഒരുമിച്ചില് ചെയ്തിട്ടുള്ളത്? അതെ. 7-8 വർഷത്തെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാർട്ണർ ഇൻ ക്രൈം ആണ്. പക്ഷെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗായത്രി വളരെ ആക്റ്റീവ് ആയൊരു കുട്ടിയായിരുന്നു പറഞ്ഞു. അതെ അതെ, ഞാൻ ഈ ആർട്സിലും പിന്നെ ഇലക്ഷൻസിലൊക്കെ നിന്നുണ്ട് സർ. രാഷ്ട്രീയ നേതാവായി വരേണ്ടതായിരുന്നു. അയ്യോ, അല്ല, അതാണ് മെക്സിക്കൻ അപാരതി. ആരെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അല്ല, പക്ഷെ അവിടെ ഇലക്ഷൻസ് മാത്രമേ പാർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. വിമൻസ് ഓൺലി കോളേജ് ആയിരുന്നു. അപ്പോ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. വിമല കോളേജ്. ഞാൻ അതിന് വരുമ്പത്തോടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കേരളർമ്മ കോളേജിലെ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഇയർ ഇലക്ഷന് നിന്നു, ഫൈനാൻസ് സെക്രട്ടറി ആവാൻ പറ്റി. അപ്പൊ പാട്ട് പാടിയിട്ടുണ്ടോ ഓട്ട് പിടിച്ചത്? അല്ല, വിവിധ കാൻഡിഡേറ്റില് പ്രസംഗിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 1947 എന്ന് സംഭവിച്ചു, അങ്ങനെ പ്രസംഗിച്ചോ? അങ്ങനെയൊന്നും പ്രസംഗിച്ചില്ല. പിന്നെ എങ്ങനെ പ്രസംഗിച്ചു? എന്താ പറയാ, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാനെങ്കിൽ എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഓ, ഭയങ്കര മിതത്വവും വിനയവും എളുപ്പം. കാരണം വെച്ചാല് ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാല് ഭക്ഷണം കഴിച്ച് അവർക്കെല്ലാം പൈസ കൊടുക്കും. പ്രൊഡക്ഷൻ ആൾക്കാർക്കെല്ലാം പൈസ എന്നുവെച്ചാൽ ഇത് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഫുഡാണെന്നുള്ള ഇല്ലാണ്. സുരാജ് ചേട്ടനാണോ? ജമുന പേരിയുടെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിങ്ങാ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ലഞ്ച് കഴിച്ചിട്ട് അപ്പൊ നോക്കുമ്പോ സുരാജേട്ടൻ അവിടുത്തെ പ്രൊഡക്ഷനിലത്തെ ചേട്ടനോട്, എടാ ഇതാ എന്റെ 500 രൂപ, ഇന്നലത്തെ ഞാൻ പിന്നെ തരാന്ന്. അപ്പൊ ഞാൻ ഇവിടെ പൈസ കൊടുക്കണം കഴിക്കുന്നതിന്? അമ്മ പേഴ്സ് എടുത്തുണ്ടോ? അപ്പൊ സുരാജേട്ടൻ എന്നെ ഇതാക്കാൻ വേണ്ടിട്ട്, എന്റെ റിയാക്ഷൻ എങ്ങനെയാവും നോക്കാൻ വേണ്ടിട്ടാണ് ആ ചെയ്തേ. പിന്നെ വേറൊന്നുകൂടി പറ്റിച്ചു ചാക്കോച്ചനും സുരാജേട്ടനും കൂടി. ഈ സിനിമയില് എന്റെ അച്ഛൻ മരിച്ചു ഇത്രേ, അപ്പൊ നായകൻ കേറി വരുന്നു. അപ്പൊ എന്തോ നായിക എന്താ തീ എന്ന പെട്രോൾ ഒടിച്ച് സ്വയം കത്തിക്കണ ഒരു സീൻ ഉണ്ട് ഇത്രേ. അങ്ങനെ ഞാൻ പെർഫോമൻസ് കാഴ്ചയ്ക്ക് പറ്റിയത് എനിക്ക് സന്തോഷമായി സത്യം പറഞ്ഞു കഴിഞ്ഞാ. പക്ഷെ അങ്ങനെ പോകട്ടെ. ഞാൻ അതിഥി, പിന്നെ എബിയിലത്തെ നായിക മെറീന, ഞങ്ങൾ മൂന്നേനും കൂടി സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോ വെറുതെ എടുത്തരും. താങ്ക് യു സർ. സത്യമായിട്ടും വെറുതെ. ഗായത്രി കൂടി പട്ടി. അതും സർ, ഞങ്ങള് ഈ ഷൂട്ടിനിരിക്കുമ്പോ ലൊക്കേഷനിലിരിക്കുമ്പോ എന്റെ മൊബൈൽ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. അതിഥി അതെടുത്തിട്ട് വെറുതെ ക്യാമറ ഓൺ ചെയ്തിട്ട് എടി ഗായത്രി പോടി പട്ടി, അത്രേ ഉണ്ടായുള്ളൂ. ഇത് ലോകം മുഴുവൻ ആൾക്കാർ കണ്ടു. പക്ഷെ എന്താ അറിയോ, അത് മീഡിയയിൽ വന്നപ്പോ ഗായത്രിയെ പട്ടി എന്ന് വിളിച്ച നായിക. ശരിക്കും പറഞ്ഞാൽ അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിനെ ഭയങ്കര ഒരു
യഥാർത്ഥത്തിൽ അത് അവര് ഒരു പ്രശ്നം ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജീവിയല്ലേ പട്ടി എന്നൊക്കെ പറയണ. അതെ, പിന്നെ പട്ടിയാണ് ഏറ്റവും സ്നേഹമുള്ള. വീണ്ടും മമ്മൂട്ടിയുടെ കൂടെ ഒരു നെഗറ്റീവ് റോൾ എന്ന് പറഞ്ഞാണ് ജുവലിനെ ആ സിനിമയിലേക്ക് ക്ഷണിച്ചത് അല്ലേ? മമ്മൂക്ക് പറ്റിച്ചത് തന്നെ. ഓയ്യോ, ഭയങ്കര പറ്റിക്കല. ഇപ്പൊ മമ്മൂക്ക് ആ ഭാസ്കർ റാസ്കലിന്റെ സെറ്റിലേക്ക് എന്നെ വിളിച്ചു, ഒന്ന് വരൂ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിരുന്ന മമ്മൂക്ക് പറഞ്ഞു, ഒരു സിനിമയുണ്ട്, ഭയങ്കര ഒരു വില്ലത്തിയാണ്, എന്നെ ചീത്ത പറയുന്ന, എന്നോട് ഭയങ്കര ക്രൂരമായിട്ട് ഇടപഴകുന്ന അങ്ങനത്തെ ഒക്കെ ഒരു വില്ലത്തി. ഞാൻ ഞെട്ടിപ്പോയി, ഈശ്വരാ, രണ്ടാമത്തെ സിനിമ എന്നെ നെഗറ്റീവ് റോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി ഒരിക്കലും നായിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാൻ ഭയങ്കര പേടി. മമ്മൂക്കയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണ ഒരു വില്ലത്തി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര പേടിയായി. എന്നിട്ട് പിന്നെ മമ്മൂക്ക് പറഞ്ഞു, കമൽ സാറാണ് ഡയറക്ടർ, കമൽ സാർ ഭയങ്കര ചൂടനാണ്, കമൽ സാറിനെ വിളിക്കുമ്പോ സൂക്ഷിക്കണം, കമൽ സാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പേടിപ്പിക്കും, വഴക്ക് പറയും, നീ പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ തന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഗംഭീരമായിട്ടൊന്ന് പേടിപ്പിച്ചു മമ്മൂക്ക. ഞാനിതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കും, ഈശ്വര കമൽ സാറിനെ വിളിക്കുമ്പോ ഞാൻ എന്ത് പറയും. കഴിഞ്ഞ് ഞാൻ സാറിനെ ഫോൺ ചെയ്ത് ഞാൻ വരച്ച് വരച്ചാണ് സാറിനോട്, കാരണം മമ്മൂക്ക് ഒരിക്കലും എന്നെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ കമൽ സാറിൻ്റെ അടുത്ത്, സാർ ഞാൻ ജുവലാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിച്ച് സാർ മമ്മൂക്ക പറഞ്ഞിട്ടാണ് വിളിക്കണേ. അപ്പൊ കമൽ സാർ, ആ ജുവൽ എന്തൊക്കെയുണ്ട് വിശേഷം, ആ നമ്മുടെ സിനിമ ഇതാണ്, കഥയൊക്കെ ആള് ഫോണിൽ കൂടെ തന്നെ വളരെ ജോളിയുണ്ട്. അപ്പഴേ എനിക്ക് മനസ്സിലായി ഈ ഈ സീൻ എടുക്കുമ്പോഴും നല്ല കോമഡി ആയിരുന്നു, കാരണം മമ്മൂക്കയുടെ ഫേസിൽ നോക്കി ഇത്രയും ബോൾഡായിട്ട് ഡയലോഗ് പറയാം. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. എനിക്കാണ് മമ്മൂക്കയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഭയങ്കര ഒരു ഒരു ഡിപ്പെൻഡൻസ് ആണ്, ഒരു വിധേയത്വമാണ് എന്റെ മുഖത്ത് തന്നെ. അപ്പൊ കമൽ സാർ മാറ്റി നിർത്തിയിട്ട് ദേഷ്യം വരട്ടെ ദേഷ്യം വരട്ടെ, സാറിന് ഞാനാണെങ്കിൽ മമ്മൂക്കയുടെ വലിയ ഫാനാ, ഞാൻ പണ്ട് മുതലുള്ള എല്ലാ പടവും ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരാളാ. ഡയലോഗ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങോട്ട് പെർഫോം ചെയ്ത് പറഞ്ഞു. നമുക്ക് അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ പിന്നെ ഇതും കൂടി ഇടാം, അതിന്റെ മാത്രം ഒരു കുറവില്ല. ഞാൻ പറഞ്ഞ മൊത്തം മമ്മൂക്ക പണ്ട് ഡയലോഗ് പറയണ സ്റ്റൈലിലാണ് ഞാൻ ഡയലോഗ് എന്ന് പറയണേ. ഇവിടെ ഒരു മമ്മൂട്ടി മതി, അവസാനം ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ മമ്മൂക്ക പിന്നെ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് അത് പറയണ്ടേ മോഡുലേഷൻ ഇങ്ങനെ മതി. അപ്പൊ എനിക്ക് ശരിയായിട്ട് മനസ്സിലായത്, നമ്മള് പറയില്ല ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും പക്ഷെ ഓരോ സിനിമയും ഒരു ലേണിംഗ് കർവായിരുന്നു. ജീവൻ പല പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അല്ലേ. വരട്ടെ, ഭയങ്കര എന്താ എന്റെ ഒരു കോൺഫിഡൻസ്. ഇങ്ങനെയൊക്കെ പറയാൻ അവസരം കിട്ടിയിട്ട് കിട്ടിയിരുന്നോ? ജൂലൈ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കരുത് കേട്ടാ. ആയിക്കോട്ടെ, ഗായത്രി എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, നല്ലൊരു കോസ്റ്റാറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ് ഗായത്രി. ആ ഒരു ഫാക്ടർ എനിക്കെപ്പോഴും ഗായത്രിയിലെ വലിയൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് സി ഗായത്രി, ഞാൻ ഗായത്രിയോട് ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ടഡ് ടു ആസ്ക് യു ടുഡേ. എന്താന്ന് വെച്ചാൽ, ആസ് എൻ ആക്ട്രസ് ഗായത്രിയുടെ ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ഞങ്ങൾക്ക് അടുത്ത് കാണാൻ സാധിക്കുമോ? എപ്പോഴായിരിക്കും? ആർ യു പ്രിപ്പയർഡ് ടു യുനോ ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു വെരി സ്ട്രോങ് ഗായത്രി സുരേഷ് എന്ന് എടുത്തു പറയിക്കാൻ പറ്റുന്ന വിധമുള്ളൊരു കഥാപാത്രം ഞങ്ങൾക്ക് ആസ് റെഗുലർ ഓഡിയൻ, ആസ് യുവർ ഫ്രണ്ട് ഞങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഗായത്രിയുടെ വളരെ അടുത്ത ഫ്രണ്ട് ആണോ? അതെ. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പരദോഷങ്ങൾ പറയാറുണ്ടോ? ആ കണ്ടോ, കരുത്. ആ പരദോഷം പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു 10% ജുവലിനെ കുറിച്ചാണോ? അന്ന് ഉറപ്പാ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പ്രിപ്പയർഡ് ആണ്, പക്ഷേ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പ്രിപ്പയർഡ് ആണ്. ഐ ആം റെഡി, എവർ റെഡി. നമ്മളൊരു സിനിമയിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് മറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ആ ഒരു കഥാപാത്രം, ഈ കഥാപാത്രം, അതൊക്കെ ആയിട്ടൊരു പലപ്പോഴും നമ്മുടെ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ പല കഥാപാത്രങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കും. പഴയ എസ്ട്രീയേഴ്സിലെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറ് സുഹാസിനിയുടെ ചില റോളുകൾ, അങ്ങനെ പല പല ആൾക്കാർ പറയാറുണ്ട്. ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും ഇമേജസ് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ? സാർ, ഇപ്പോ അടുത്ത് ബാഹുബലിയിലത്തെ ദേവസേന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരക്ടറാണ്.
പിന്നെ എന്റെ മനസ്സിലുള്ളൊരു ഡ്രീം ക്യാരക്ടർ എന്താന്ന് വെച്ചാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ഒരു പെൺകുട്ടി പതുക്കെ പതുക്കെ വലിയൊരു നിലയിലെത്തണത്. അതായത് അവളുടെ ഹാർഡ് വർക്കും ചുറ്റുള്ള ആൾക്കാരും സഹായം. മിസ് കേരളയായി സിനിമയിലേക്ക് വന്ന് വ്യവസായിയായി അങ്ങനെയല്ലേ അതല്ലേ ഉദ്ദേശിച്ചത്? അത് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. ഒരു സക്സസ് സ്റ്റോറി അല്ലെ, കഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഒരുപക്ഷെ സമാനമായിട്ടുള്ള ഒരു ഫാമിലി സിറ്റുവേഷനിൽ വന്നവരായിരിക്കാം. റീത്തോസ് എല്ലാവരും നമ്മളെല്ലാവരും ഉള്ളു ചെറിയ മിഡിൽ ക്ലാസ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ സന്തോഷങ്ങൾ എല്ലാം ഉണ്ടാവും, മിക്സ്ഡ് ബാഗ് ആയിരിക്കും ലൈഫിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള അവസരങ്ങളുള്ളൊരു കുട്ടി ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകും, അതാണ് ഗായത്രിയുടെ മനസ്സിലുള്ള ഒരു റോള്. വരട്ടെ. നിന്റെ മുഖം കൊണ്ടുള്ള ഗോഷ്ടിയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കിപ്പോ ചായ കിട്ടണം. അമ്മേ എന്താ മോനെ, നമുക്ക് റെസ്റ്റോറന്റിൽ പോയി ചായ കുടിച്ചാ മോനെ. നിനക്ക് ഈ കുടുംബത്തിനോട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. നീ എന്നെ താർത്തി കളഞ്ഞു. കണ്ടോ വർഷേ, എന്റെ മോൻ എനിക്ക് റെസ്റ്റോറന്റ് നിന്ന് ചായ മേടിച്ചു തരാന്ന് പറഞ്ഞു. നിനക്ക് നാണം ഉണ്ടോ വർഷേ? എന്താ ഗായത്രി ഒന്ന് മിണ്ടാണ്ടിരിക്കണേ? ആണി അടിച്ചു വെച്ചിരുന്നു ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഗംഭീരായിരുന്നു കേട്ടാ. ഇതെന്താ സംഭവം? എന്തറിയോ സർ, വീണ്ടും ഞങ്ങളുടെ ഷൂട്ട് ലൊക്കേഷൻ. അപ്പൊ ഞങ്ങക്ക് വാട്സാപ്പില് ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിന്റെ സ്പൂഫ് വീഡിയോ, ആഭരണമഴ എന്ന് പറഞ്ഞ വീഡിയോ കിട്ടി. അതിലെ ഡയലോഗും എല്ലാം തന്നെയാ. അപ്പൊ അത് കണ്ട് അതിന്റെ ഭയങ്കര ഫാൻസ് ആയിട്ട് നമുക്ക് എന്നാ ആ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് വന്ന് ചെയ്തു. ചെയ്ത് നോക്കിയപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഇട്ടു, പിന്നെ അവിടുന്ന് പോയി കാര്യങ്ങള്. പിന്നെ ഒറ്റ സിനിമ കൊണ്ട് നിലനിൽപ്പ് മറന്ന നടിമാർ എന്താ അങ്ങനെയൊക്കെ ഇപ്പോഴും അതിന്റെ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക സർ. ഇപ്പോഴും അതിന്റെ ആ ഒരു ഡിഫെയിം ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിപ്പോഴും കണ്ടിന്യൂ. എന്താ ആൾക്കാർക്ക് ഇപ്പോഴും ഒരുപാട് പേര് അതുകൊണ്ട് വെറുക്കണു എന്നുള്ള ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ആ ഒരു വീഡിയോക്ക് ശേഷം ഗായത്രിയോട് ഞങ്ങൾ ശരിക്കും സീരിയലിനെ കളിയാക്കി നോക്കിയപ്പോ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല. ഞങ്ങൾ ആഭരണമഴയുടെ സ്പൂഫ് വീഡിയോ അതേപോലെ പറഞ്ഞ ഇപ്പുള്ള മനസ്സിൽ ഒരു കള്ളമില്ല കേട്ടോ. ഇത് അറിയാതെ ഓരോ ഗോഷ്ടി കാണിച്ച് പോകുന്നതാണല്ലേ. പക്ഷെ ഇതിന് വരും വരായികളെ കുറിച്ചൊന്നും ചിലപ്പോ ചിന്തിക്കണമെന്നില്ല. പക്ഷെ അതിനൊരു സ്പോട്ടി ആയിട്ട് എടുത്താൽ മതിയായിരുന്നു ആൾക്കാർ അല്ലേ. പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു വിശാല ഹൃദയത്തെ എല്ലാവർക്കും ഇല്ല കുട്ടി, ഈ ലോകം അങ്ങനെയല്ല. ഹായ് ഗായത്രി, എന്റെ മുഖം ജെ വി ജംഗ്ഷന്റെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഗായത്രിയുടെ റിയാക്ഷൻ മിക്കവാറും അയ്യോ ഈ സാധനം ഇവിടെ വന്നോ എന്നായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഏറ്റെടുത്ത ഒരു പോരായിരുന്നു ഗായത്രി അരുണും ഗായത്രി സുരേഷും തമ്മിലുള്ള അടി. ഒരുപാട് വൈറലായിരുന്നു അത്. അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻസ് പറഞ്ഞ് ഞാനും ഗായത്രിയും സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുകയായിരിക്കും. ഇതിനു മുമ്പ് ഒരു പരിപാടിയിൽ നമ്മൾ നേരിട്ട് കണ്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത് എന്ന് ഗായത്രി ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. മനഃപൂർവ്വം സീരിയൽ താരങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഫണ്ണിന് വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ജെ ബി ജംഗ്ഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഗായത്രി പറയൂ, എന്താണ് സത്യത്തിൽ അന്ന് ഗായത്രിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും വൈറലായി, അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ റിയാക്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഗായത്രിക്ക് എന്തായിരുന്നു ഗായത്രിയുടെ ഒരു മാനസികാവസ്ഥ? നിങ്ങൾ തമ്മിലാണ് കോംപ്രമൈസ് ആയി എന്ന് പറയുന്നത്? വലിയ ഇൻഡോ പാകിസ്ഥാൻ കരാർ പറയായിരുന്നു. ഏത് ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് പിന്നെ റിമി ചേച്ചിയാണല്ലോ ചോദിച്ചു. റിമി എടുത്തിട്ട് അലക്കി തിരിച്ചു മറിച്ചൊക്കെ അലക്കി ഇസ്ത്രിയൊക്കെ ഇട്ട് വെടിപ്പാക്കി തന്നു. അല്ല റിമി ചേച്ചി അത് കോംപ്രമൈസ് ആക്കി തന്നു. ഓ റിമിയാണ് ഇവിടുത്തെ കോംപ്രമൈസർ. അല്ല കോംപ്രമൈസ് എന്നല്ല, ആൾക്കാരുടെ അടുത്ത് എത്തിച്ചു അത്രേ ഉള്ളൂ. ഞങ്ങളെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഈ സാധനം വൈറലായിട്ട് ആൾക്കാർ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയും. കാരണം എല്ലാ സൈറ്റുകളും ഇത് തന്നെയാണ് സർ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ അടിയിലത്തെ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒട്ടും ആലോചിക്കാത്ത കാര്യമാണ്. അങ്ങനെ വളച്ചൊടിച്ചെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര വിഷമം തന്നെയായിരുന്നു. ഈ കുട്ടികള് ഒരു അവരുടെ തമാശക്ക് വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ ജോലെ?
കാണുന്നവർക്ക് അവരുടെ തമാശ. അത് അവരതിന്റെ സ്പൂഫ് കണ്ടിട്ടല്ലേ ചെയ്തത്. അതിന്റെ ഒറിജിൻ നിങ്ങളുടെ അടുത്ത് നിന്നല്ല, കണ്ടോ, സ്പൂഫ് കണ്ടിട്ടാണ് അവര് ചെയ്തത്. പക്ഷെ ലൊക്കേഷനിൽ പരിപാടി ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ ഈ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ജാഗ്രത ആകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ദിവസം കരഞ്ഞോ? ഈ കരയോ? കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരു റൂമിലൊക്കെ പോയി ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചിരിക്കുവായിരുന്നു. അത് വായിക്കാൻ പോയി പ്രാന്ത് പിടിച്ചു പോകും കുട്ടി. നമുക്ക് നമ്മുടെ കോൺഫിഡൻസും എല്ലാം പോകും. എനിക്ക് മനസ്സിലായി, എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, നമ്മളെ മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കുള്ളൂ. വെരി ഗുഡ്. വരട്ടെ. ജുവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജുവൽ ഒരു നല്ലൊരു ആങ്കറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ അതിലുപരി പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പൊട്ടൻഷ്യലുണ്ട്. നന്നായി കവിത എഴുതും, ചെറുകഥകൾ എഴുതും. ഇതിലുപരി ഞാൻ പുള്ളിക്കാരത്തി ഒരു ക്രിയേറ്റീവ് ഹെഡ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം, ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് ഞാൻ ഡെസിഗ്നേറ്റ് ചെയ്യാം. കാരണം എൻ്റെ പലപ്പോഴും എൻ്റെ പ്രോഗ്രാമുകളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണെങ്കിൽ, ഞാൻ പലപ്പോഴും ജുവലിൻ്റെ സജഷൻസ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഐഡിയാസ്, അതെ, ഞാൻ ചെന്ന ഐഡിയാസ് ഉപയോഗിക്കും. അപ്പം ഷി കംസ് അപ് സംതിങ് വെരി യുണീക്ക്, നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പം ഐ ഫീൽ ലൈക്ക് യെസ് ഐവ് ഗോട്ട് എവറിത്തിങ്. അപ്പം പുള്ളിക്കാരത്തി ഈ അടുത്തിടയ്ക്ക് എഴുതാറില്ല. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന്. അപ്പം പുള്ളിക്കാരത്തി പറയും എനിക്ക് ഇൻസ്പിറേഷൻ വേണമെന്ന്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ആസ് എ ഹസ്ബൻഡ്, അല്ലെങ്കിൽ എൻ്റെ വശത്തു നിന്ന് എനിക്ക് എന്ത് ഇൻസ്പിറേഷൻ തരണം, നിനക്ക് എന്ത് ഇൻസ്പിറേഷൻ വേണം നീ ഒന്ന് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പുറത്തിറക്കണമെങ്കിൽ. ഗായത്രി, ഞാൻ ആദ്യം വെറുതെ പറഞ്ഞതല്ല, സകലകലാ വല്ലഭയാണ്, കമലഹാസനാണ് എന്നൊക്കെ പറഞ്ഞത് വെറുതെയല്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരുപാട് തലങ്ങൾ ഈ ജുവലിലുണ്ട്. കഥ, കവിത, നാടകം, സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ, ആങ്കറിങ്, ഗാന, പാട്ട്, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഭർത്താക്കന്മാരെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ചിട്ട് പണിയാണ്. അതും കൂടി സാധിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, ജെൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാ. എസ്പെഷ്യലി ഞങ്ങൾ രണ്ടുപേരും സെയിം ഫീൽഡാണ്, ആള് പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ചാനലില്. അപ്പൊ ഞാനിപ്പോ ആങ്കർ ചെയ്താലും അഭിനയിച്ചാലും എന്റെ വീട്ടുകാർക്കൊക്കെ ഇത് കാണുമ്പോ ആ മോളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശരിക്കുള്ള പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ ജെൻസിന്റെ അടുത്ത് എത്തണം. ജെൻസിനെ കണ്ടിട്ട് പറയും നീ ആ ചെയ്ത് ശരിയായില്ല, ഇത് കറക്റ്റ് ആയില്ല, ആ പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് എവറിത്തിങ്. എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്വസ്ഥതയില്ല, അങ്ങനെയല്ല, ഫുൾ പറയും ആള്. അങ്ങനെ ക്രിട്ടിസിസത്തിന് അങ്ങനെ ഒരു ഭാര്യയല്ലേ സോപ്പിടണം അങ്ങനെ ഒന്നുമില്ല, എല്ലാം പറഞ്ഞുതരും. പക്ഷെ അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്, ആള് പറഞ്ഞു തന്നെ കറക്റ്റ് ആണ്, നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിൽ എനിക്ക് ആ മിസ്റ്റേക്ക് വരത്തില്ല. പിന്നെ എങ്ങനെ ഇൻസ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജെൻസിന് ഉള്ളത് തന്നെയാണ് ഇൻസ്പിറേഷൻ. എല്ലാ കാര്യത്തിലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കി മുന്നോട്ട് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ഫ്രണ്ട് ആയാലും ഹസ്ബൻഡ് ആയാലും, ദർ ഷുഡ് ബി വൺ പേഴ്സൺ ഇൻ അവർ ലൈഫ് നമ്മളെ ശരിക്കും മനസ്സിലാക്കി. മൂപ്പർ വളരെ പോസിറ്റീവാണ്. വെൻ ആർ ഗോയിങ് ടു റൈറ്റ് അഗെയിൻ, വെൻ ആർ പബ്ലിഷ് എ ബുക്ക്, എപ്പോഴാണ് ഒരു പുസ്തകം പ്രസാധനം ചെയ്യുന്നത്, ഇതൊക്കെ സാധാരണ രീതിയിൽ ഭർത്താക്കം വരും നിന്റെ എഴുത്ത് നിർത്തിയിട്ട് വല്ല അടുക്കള കയറി എന്ന് പറയുന്നത് പകരം എഴുതാനാണ് പറയുന്നത്. അതായത് ഗായത്രി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ആയിരിക്കണം ഇനി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് കേട്ടോ. നിനക്കൊരു മാതൃക കയറാൻ വേണ്ടിയിട്ട് എന്നെ മൂപ്പറെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നത് അതെ. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? അങ്ങനെ ഒരു പ്രപ്പോസൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് സുഹൃത്തുക്കളായി, അപ്പൊ പിന്നെ പ്രണയം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ ജെൻസിന് കെൻറ്റി ചാണാൻ മടിയായിരുന്നു, ഞാൻ ചെന്ന് നൈസ് ആയിട്ട് ഒന്ന് ഉന്തിട്ടു, അതാണ് സംഭവിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചു. ഞാനത് ചോദിച്ചിട്ടില്ല, ഈ കുട്ടിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലേ. ചില കാര്യങ്ങളൊക്കെ ജുവലിനടുത്ത് ചോദിച്ചാലും, ജുവലൊക്കെ എത്ര ഫൈനായിട്ട് അത് കണ്ട് കൈകാര്യം ചെയ്യുന്നറിയാവോ, ഒരു തരത്തിൽ ഒരു ജെർക്കുണ്ടാകാതെ അല്ലേ. ആ ജെർക്കൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും, അടി ഇടിയുമ്പോളൊക്കെ ഉണ്ടാവും. പക്ഷെ ആഫ്റ്റർ ഓൾ വി ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എന്താണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കി കോംപ്ലിമെന്റ് ചെയ്യാം. കൂടുതലൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് കോംപ്ലിമെന്റ്. സാധാരണ ഇതില്ലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കലാകാരിയുടെ സ്വാതന്ത്ര്യത്തെ വല്ലാതെ ഹനിക്കപ്പെടും, പ്രത്യേകിച്ച് നടിക്ക് എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ട്. പലപ്പോഴും ശരിയാണ്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ജുവലിന് അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ സാർ, എൻ്റെ ലൈഫിൽ
പല അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാണ് ശരിക്കും വലിയ അനുഗ്രഹങ്ങൾ വന്നിട്ടുള്ളത്. ജെൻസൺ ആസ് എ പേഴ്സൺ വെരി സപ്പോർട്ടീവ്. ഇപ്പൊ എനിക്കിത് ചെയ്താലോ എന്നൊരു ആലോചന വന്നു, ഞാൻ എപ്പോഴും ഇച്ചിരി പുറകോട്ട് നിൽക്കണ ഒരാളാണ്, എനിക്ക് വേണോ വേണ്ടിയോ എന്ന് ഞാൻ രണ്ടു പ്രാവശ്യം ചിന്തിക്കും. അപ്പൊ ജെൻസൺ പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് കിട്ടുന്ന ഈ ചാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുമ്പോൾ പോയി അത് ചെയ്യുക, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നീ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല ആൾക്ക്, ആളുടെ ഫാമിലി അതെ വളരെ സപ്പോർട്ടീവ് ആണ്. സോ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ് സർ. വരട്ടെ, ഒരാൾ ഒന്ന് വരാൻ വേണ്ടി കാത്തിക്ക്. എന്തായിരിക്കും ഉദ്ദേശം? ജുവലെ, ജുവലിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ടത്, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞ് ഉഡുപ്പിയിലെ രാജാവിലൂടെ. അപ്പം അമ്മയും ഒരു മകളും ഒരു അമ്മൂമ്മയും മകളും എന്തൊക്കെയാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം അത്ര നമ്മൾ സ്നേഹിച്ച്, അതിനുശേഷം ഒന്നും മൂന്നിൽ എന്നെ വിളിച്ച്, അപ്പോഴും ജുവല് ജുവല് തന്നെ, എന്നാ എന്തിനാ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇനി ഒരാളും കൂടെ വേണം, അതാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് ചക്ര ആന്റിയാണ്. അത് സെറ്റിലേക്ക് ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും. അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മൂന്നാമത് ഒരാൾ വേണമെന്നല്ലേ? വേണം വേണം, തീർച്ചയായിട്ടും വേണം, ഡെഫിനറ്റ്ലി. ഉടനെ ഉണ്ടാകുന്ന പുള്ളിക്കാരത്തി ചോദിക്കുന്നു, അതൊന്നും എന്റെ ഒരു പ്രശ്നം എന്താ അറിയാ, ജുവലി ഷോ കഴിഞ്ഞിട്ട് ഇനി പുള്ളിക്കാരത്തി വിളിച്ച് ചോദിക്കും, സാറേ ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് സാറ് അതൊന്ന് എഫക്റ്റീവ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് ചോദിച്ചില്ല, മഹാമോശമായി പോയി, ഇങ്ങനെയാണോ ഒരു പരിപാടി ആങ്കർ ചെയ്യേണ്ടത്, ഞാനൊരു തുമ്പിട്ട് തന്നു അതിന്റെ ഉത്തരം ശരിക്കും മേടിച്ചു തരണ്ടേ, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ചോദിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പരാതി പറയില്ലേ ഗായത്രി? എന്റെ ഒരു ഗതികേട് നോക്ക്. എനിക്ക് അങ്ങനെ എന്താ പറയാ, ജീവിതത്തിൽ സംഭവിക്കാനുള്ള നല്ല കാര്യങ്ങളൊക്കെ സമയമാകുമ്പോ സംഭവിക്കും. ഐ ആം ലൈക്, എനിക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല, നല്ലതായാലും ജീവിതമായാലും വരാനുള്ള വരട്ടെ. എന്തായാലും ജീവിതം ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജുവലിനും ജെൻസിനും അല്ലേ ഒരു കുട്ടി കൂടി, ഒരു കുട്ടി വേണം. ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ പോന്നിട്ടെ, ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് സന്തോഷമുള്ളു. ദൈവമേ എനിക്ക് വയ്യ, ജനസംഖ്യാ നിയന്ത്രണ നിയമം നമ്മൾ കൊണ്ടുപോകുന്നു. അതാണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ ഞാൻ കൊച്ചായിരിക്കുമ്പോ എല്ലാരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു, നീ ജനിച്ചതേ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണെന്നാ, വലുതാവുമ്പോ അത് മനസ്സിലുണ്ടാവണമെന്ന്. ശരിയാ ജോലി, ഒരുപാട് പേര് വീട്ടിലുണ്ടാവുമ്പോ നല്ല സന്തോഷം ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം, പിള്ളേരെ ഇഷ്ടമാണ്. ആൻഡ് ഐ എം എ വെരി ഫാമിലി ഒബ്ലൈജ്ഡ് പേഴ്സൺ. എനിക്ക് വീടാണ് എന്റെ സ്വർഗം. അപ്പൊ എന്റെ ഭാവിയില് ഒരു 10-20 വർഷം കഴിയുമ്പോ എനിക്ക് അതുപോലെ ഒരു സ്വർഗം ഉണ്ടാക്കണം എന്നുള്ളത് ഇറ്റ്സ് മൈ ഗ്രേറ്റസ്റ്റ് വിഷ്. വരട്ടെ. മെക്സിക്കൻ അപാർത്ത എന്ന് പറഞ്ഞ സിനിമ 20 ദിവസം കൊണ്ട് 10-22 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫുൾ ടൈം ലൈവൊക്കെ എടുത്ത് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ലൈവായിട്ട് നിൽക്കണം. അപ്പോൾ ഇടയിലൊക്കെ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണും, ഹായ് പറയും. അഭിനയം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ്. പിന്നെ അതേസമയം തന്നെ പാരലായിട്ട് ഒരു ജോലി കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരം എല്ലാ മേഖലയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, ഇതിനുള്ള സമയം എങ്ങനെയാണ് ഗായത്രി കണ്ടെത്തുന്നത്? ഗായത്രി, ഗായത്രിയുടെ കഴിഞ്ഞ സിനിമയുടെ സംവിധായകനാണ് അല്ലേ, മെക്സിക്കൻ അപാരത. ആ സിനിമയിൽ ഗായത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USP എന്തായിരുന്നു? എന്തായിരുന്നു റോള്? അതിനകത്ത് നായകനെ തേച്ചിട്ട് പോകുന്ന റോള് എന്നല്ലേ അല്ലേ? ആൾക്കാരെങ്ങനെ പറഞ്ഞു അവള് അല്ല, എന്റെ സൗഹൃദം പ്രണയായിട്ട് കണ്ടു. ആ, തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ അതിനൊരു കാര്യം ഉണ്ട്, ഞാനും പറഞ്ഞു, ഞാനൊരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ എനിക്കിഷ്ടാ, ഇനി എന്താ വേണ്ടേ, ഞാൻ പറഞ്ഞിണ്ട്, അതുകൊണ്ടായിരിക്കാം. യുവജനോത്സവം നടക്കുന്ന സീനില് എന്റെ പണ്ടത്തെ ലവറുടെ കൂടെ ഞാൻ പോവും. അതായത് കറണ്ടും പണ്ടത്തെ എല്ലാ ലവറും, അല്ല പണ്ടത്തെ ലവറല്ല, കറണ്ട് ലവറുടെ കൂടെ ഞാൻ പോവും. തെറ്റേരിക്കരുത്, സിനിമയിലുള്ള രംഗത്തെ കുറിച്ച് ഇത് ആൾക്കാർക്ക് പെട്ടെന്ന് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് ആകെ കൂടി അല്ലേ ജൂലെ, അത് കൺഫ്യൂഷൻ വരാൻ പാടില്ല. സിനിമയിലെ രംഗം നമ്മള് എന്നിട്ട് പോവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പോള ഒരു അത് അതൊക്കെ മറന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ. പിന്നെ എന്താ, നയിക്കാനായിട്ട് സുഭാഷ് കൂടെ ഉണ്ട്, ഒരു കുറെ പാർട്ടി പ്രവർത്തകരുണ്ട് കൂടെ. അങ്ങനെ മനസ്സ് മാറി രാഷ്ട്രീയത്തിലേക്ക് കടക്കുക. സംവിധായകൻ വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു, അതായത് പിന്നെ ഗായത്രിയുടെ ആ ഒരു എഫിഷ്യൻസി, ആക്ടിങ്ങിന്റെ ഒരു കഴിവ്, പിന്നെ ടൈമിങ് എല്ലാം കുറിച്ചും ഹി വാസ് വെരി ഹാപ്പി. സെറ്റ് വളരെ ആഘോഷപരമായ സെറ്റായിരുന്നു. അതെ, ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റുകളിൽ ഒന്നാണ് മെക്സിക്കൻ അപാരത. കാരണം ഒരു
ഇതുകൊണ്ടാ പല ആൾക്കാരും പറഞ്ഞാട്ടെ. എന്നൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിമർശനങ്ങൾ വരുന്നുണ്ട്. ആദ്യ ഡയലോഗ് അനുസരിച്ച് പറയാൻ പഠിക്ക്, വെറുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കണ്ടോ? വായിച്ചിരുന്നോ? ഇതുപോലത്തെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും മനസ്സ് മടുപ്പിക്കില്ല. എന്താ കാരണം അറിയോ? മനസ്സിലാക്കുക, വെൻ വി സ്റ്റാർട്ട് പെർഫോമിംഗ്, ഇതുപോലുള്ള ക്രിറ്റിസിസംസും ഇതുപോലുള്ള നാസ്റ്റി കമൻസും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ദാറ്റ്സ് ദ ബെഞ്ച് മാർക്ക് ഓഫ് യുവർ സക്സസ്. നമ്മുടെ നാട്ടിൽ കാരണവന്മാർ പറയാറില്ലേ, നല്ല കായ്വരമുള്ള മാവിലെ ആൾക്കാർ എറിയുന്നു പറയുന്ന പോലെ, ഒരു കണക്കിന് യു ഷുഡ് ബി ഹാപ്പി ദാറ്റ് ഗായത്രി എന്തെങ്കിലും കാണിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഗായത്രി അത്രത്തോളം ഉയർന്നിരിക്കുന്നു. താങ്ക് യു സർ. ബാങ്കിലെ ജോലി ഇപ്പൊ പോകുന്നുണ്ടോ? ബാങ്കിലൊക്കെ കഴിഞ്ഞ ഒരാഴ്ച മൊത്തം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. ഷൂട്ടില്ലാത്ത സമയത്ത് ആ ബാങ്കിനെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം. എന്നാ കാരണം വെച്ചാല് ഇത്ര കഴിവുള്ള ഒരു കലാകാരിയെ അവര് നിലനിർത്തുന്നുണ്ടല്ലോ അല്ലെ? ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായാലും പിന്നെ ബാങ്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം ബാങ്കിലാ കയറി, എല്ലാത്തിനും മുമ്പ് ഡിഗ്രി കഴിഞ്ഞോട്ടെ ബാങ്കിൽ കയറി. അപ്പൊ ആ ഒരു ഇത് എപ്പോഴും ഇടക്കിടക്ക് മുടക്കം വരുമ്പോൾ ബാങ്കിന്റെ മാനേജർ ഒന്ന് ചീറുവോ? ഇല്ല, എന്നോട് ഇതുവരെ ഇല്ല. എന്നാലും ഇത്രയും കൂട്ടുനിന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ലീവ് കിട്ടിയത്, ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റിയത്. ബാക്കിയുള്ള എംപ്ലോയീസ് സപ്പോർട്ട് ചെയ്ത്, വേണമെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാം, എന്താ കുട്ടിക്ക് മാത്രം, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എംപ്ലോയീസ് ആയാലും മാനേജേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും എന്താ എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും എല്ലാവരും കോഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു കണക്കിന് ഇങ്ങനെയുള്ള ചില വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങളും പിന്തുണയും വരുമ്പോൾ വലിയ സന്തോഷിക്കണം അല്ലെ? വരട്ടെ, ഒരാൾ ആരോ ഒരാളും കൂടി മൺമറഞ്ഞിരിക്കും. നമസ്കാരം ബ്രിട്ടാസ്. നമസ്കാരം ജീവൽ മേരി. വീണ്ടും ജെ ബി ജംഗ്ഷനിലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലവരെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബ്രിട്ടാസിന് ഓർമ്മ കാണും, ആദ്യത്തെ ഫസ്റ്റ് ജെ ബി ജംഗ്ഷൻ ഞാനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഐശ്വര്യം കൂടെ ഉണ്ട് കേട്ടോ. ബ്രിട്ടാസ് അങ്ങനെ വലിയ ഇതിലിരിക്കുന്നെങ്കിലും എം ജി ശ്രീകുമാറിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ആ ജെ ബി ജംഗ്ഷനിലുണ്ട് എന്ന് ആലോചിക്കണം. എന്തായാലും എനിക്ക് ജുവൽ മേരിയുടെ ആദ്യം പറയാനുള്ളത്, ജുവൽ മേരി പത്തേമാരി എന്ന ചിത്രത്തിൽ അസാധ്യമായിട്ട് അഭിനയിച്ചു. അതിലെനിക്ക് അവാർഡ് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അവാർഡ് കിട്ടേണ്ടതായിരുന്നു എൻ്റെ കൂടെ ഇപ്പം മോഹൻലാൽ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം എന്ന പ്രോഗ്രാമിന് ബെഹ്റലിനെ ആങ്കർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ തുറകളിലും, കാരണം ഡാൻസാണെ ഡാൻസ്, ആങ്കറിങ്ങാണ് ആങ്കറിങ്, അഭിനേത്രിയാണ് അഭിനേത്രി, എല്ലാം ഗംഭീരമാണ്. പക്ഷേ എനിക്കുള്ള ഒരു ചെറിയൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ സാധാരണ എല്ലാവരും നമ്മൾ ഒന്നീ മേരി അല്ലെങ്കിൽ മേരി വർഗീസ് എന്ന എന്തെങ്കിലും ഒരു സംഭവം ഇടും. എന്താണ് ഈ ജൂവൽ മേരി? കാരണം വേറൊന്നുമല്ല, അത്രയ്ക്കിഷ്ടമാണ് ഈ ആഭരണങ്ങളോട്. എന്തുകൊണ്ടാണ് ഈ ജൂവൽ എന്നുള്ള മുമ്പിൽ വന്നത്? അതൊന്ന് പറഞ്ഞു തന്നാക്കോളൂ. ജൂവൽ നല്ല പേരാണ്, എടുത്തേക്കുന്ന പേര് അല്ലേ? അതിന് പക്ഷേ പിന്നെ ജൂവലിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ജൂവലിന്റെ പപ്പയ്ക്കും ഡാഡിക്കും പക്ഷേ ഈ ആദ്യകാലത്ത് എം ജി പറഞ്ഞ പോലെ ജൂവൽ ജൂവൽ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഭയങ്കര കളിയാക്കലായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു എന്റെ പേര് ചെറുപ്പത്തില്. ജുവല്ലറി, പിന്നെന്താണ്, കൊറേ ഇതുപോലെ പേരുകളാണ്. ഏത് ക്ലാസ്സിൽ ചെന്നാലും എന്നെ കളിയാക്കാനായിട്ട് ഇഷ്ടം പോലെ പേരുകളുടെ ഇങ്ങനെ വാലി വാലി പോലെ. ഈ ജുവലിന്റെ കൂടെ പലത് നേരത്തെ അലുക്കാസ് ജ്വല്ലറി, ആലപ്പാട് ജ്വല്ലറി, ആ ജ്വല്ലറി, ഈ ജ്വല്ലറി, ആർക്കെന്ത് പൈസക്ക് കുഴപ്പമുണ്ടായാലും അവളോട് ചോദിക്കാം അവള് ജ്വല്ലറികാരന്റെ മോളാന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്നെ. ശരിക്കും പറഞ്ഞാൽ ജൂലൈയില് ജനിച്ചു. അപ്പൊ അതിനോട് ചേർന്ന് ഒരു പേരന്വേഷിച്ച് പോയതാണ് ജുവൽ എന്നുള്ള പേര് കിട്ടിയത്. പിന്നെ മേരി എന്റെ ഗ്രാൻഡ് മദറിന്റെ പേരാ, ബാപ്റ്റിസ്റ്റിന്റെ, എന്റെ ബാപ്റ്റിസ്റ്റിന്. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ജുവൽ മേരി എന്ന് പേരാക്കിയത്. വരട്ടെ, ഒരു ഒരു ചെറിയൊരു നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഏത് ബുദ്ധി? അല്ല, ഈ കണ്ടവന്റെ അടിയും തൊഴിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്നതിനും ഭേദം സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാന്നുള്ള ബുദ്ധി. എടാ ദാസ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് മോനെ. നമുക്കൊരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, എ സി, ഒരു വി സി ആർ, ടി വി. നമുക്കൊക്കെ
ജുവല് ജുവലിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഭർത്താവിൻ്റെ സവിശേഷതകളെക്കുറിച്ചും കുടുംബം വികസിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആളിരിപ്പുണ്ടല്ലോ ഒരു ആത്മാവ് അപ്പുറത്ത്. എന്നാ ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വേണ്ടേ? ആ നിന്റെ കല്യാണം ഞാൻ നടത്തി തരും, വെറുതെ എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവുണ്ടോണ്ട് പോയി നടത്തി തരുമെന്ന് പറഞ്ഞേക്കുന്ന കേട്ടാ. അതിനെ ജുവല് നടത്തി തരേണ്ട ആവശ്യം ഉണ്ടോ? നടക്കണം ഇവള് മിക്കവാറും മുകേഷ് അംബാനിയുടെ ലെവലിലേക്ക് വരാനുള്ള സാധ്യത പ്ലാൻ മെറ്റിക്കുലസ് ആണ്. അല്ല അത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. ഇനി ഒരു വർഷം ബാക്കിയുണ്ട്. അല്ല ആർക്ക തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇനി അങ്ങനെയുള്ള പ്രണയത്തിലൊന്നും പോയി വീണിട്ട് വെറുതെ സമയം കളയേണ്ടതില്ല. കുറച്ചുകൂടി ഗൗരവത്തോടെ വിവാഹത്തെ കാണണം അല്ലേ? അങ്ങനെയല്ലേ? അറിയില്ല, ഒരു വർഷത്തിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കിട്ടുമോന്ന് എനിക്ക്, ആരെങ്കിലും പ്രേമിക്കുമോന്ന് എനിക്ക് അറിയില്ല. പ്രേമിച്ചിട്ട് അറേഞ്ച് മാരേജ് ആയി. പക്ഷേ എന്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് അറേഞ്ച് മാരേജ് ആവും. അറേഞ്ച്ഡ് മാരേജോ? അല്ല അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ച്ഡ് മാരേജ് കേട്ടിരിക്കുന്ന ആൾക്കാരെ, നിങ്ങൾ കഴിവുണ്ടെങ്കിൽ ഗായത്രിയെ ഒരു പ്രണയത്തിൽ വിളിക്കാൻ പറ്റുന്നു. ഒരു വെല്ല് വിളിച്ചിരിക്കുകയാണ് ഗായത്രി. ഈ വെല്ല് ഒന്ന് ഒടിക്കാൻ വേണ്ടിട്ട് ആരെ വരാൻ പറ്റും നോക്കാം. ഒരു സ്വയംവരം നടത്തിയാൽ എന്താ ഗായത്രി? അയ്യോ അത് പക്ഷേ സ്വഭാവം അറിയാൻ പറ്റില്ലല്ലോ സാർ. ആ അറേഞ്ച്ഡ് മാര്യേജ് എങ്ങനെ സ്വഭാവം അറിയുന്നു? അതും ശരിയാണ്, അതും ശരിയാണ്. മൊത്തം കൺഫ്യൂഷനാണ്. ജുവൽ, ഒരേ സമയം ഇത് റാപ്പിഡ് ഫയർ ആണ്. ഒരേ സമയം മൂന്ന് ചാൻസുകൾ, ഏത് തിരഞ്ഞെടുക്കും? മമ്മൂട്ടിക്കൊപ്പം റോൾ, പ്രതിഫലമില്ല നായിക, പ്രഭാസിനൊപ്പം ഒരു പാട്ട് സീൻ. മമ്മൂട്ടിക്കൊപ്പം ഒരു റോൾ. വളരെ സേഫ് ആയിട്ടൊരു ഉത്തരം പറഞ്ഞിരുന്നു. നയതന്ത്ര ചാതുര്യം. ജുവലിനെ കുറിച്ച് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗോസിപ്പ്? ഞാൻ ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ്. ആണോ? ആ ഒരിക്കലല്ല, പക്ഷേ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഭയങ്കര ജാടയാണ്, ആ കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ്. ഒരിക്കലല്ല, ഇപ്പൊ ഇത് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, പക്ഷെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലല്ലോ, അതല്ല, ഈ കുട്ടിക്ക് ഹെഡ് വെയിറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നാളെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ ഒരു മെയിൽ ആക്ടർ ആണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അത് ആരാവണമെന്നായിരിക്കും? ഇതും സേഫ് ആയിട്ട് ഉത്തരം പറയരുത്. അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ. ഈ നടികളെ അവരെ റാങ്ക് ചെയ്യുക ബൈ ആക്ടിങ് എബിലിറ്റി, അവരുടെ എബിലിറ്റി വെച്ച്. ഉർവശി, മഞ്ജു വാര്യർ, പാർവതി, ശോഭന, കാവ്യ മാധവൻ. ഇവരെല്ലാരും ഒരുപോലത്തെ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. ശോഭന. ശോഭന ഒന്ന്, ഉർവശി രണ്ട്, ഉർവശി മഞ്ജു വാര്യർ മൂന്ന്, മഞ്ജു വാര്യർ കാവ്യ മാധവൻ നാല്, കാവ്യ മഞ്ജു വാര്യർ, പാർവതി, കാവ്യ മാധവൻ. അവിടെ മഞ്ജു വാര്യർ പാർവതിയോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല ഇല്ല, ഓക്കെ. മഞ്ജു വാര്യരും പാർവതി ഒരുമിച്ച് ഒരുമിച്ച് വരും. കാവ്യ, കാവ്യ. ജുവനൻ, ഗായത്രി, നിങ്ങൾ രണ്ടുപേർക്കും സമാനമായ ചോദ്യമാണ്. Yes or no? അത് എനിക്കറിയാം എന്താ പറയാൻ പോകും. വിവാഹം അഭിനയത്തിന് തടസ്സമാണ്. Yes, no. 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 ആരെ കെട്ടിട്ടില്ല. വരാൻ പോകുന്ന കണവൻ എന്താ ചെയ്യാൻ പോകുന്ന ആർക്കറിയാം മോളെ? ശുഭാപ്തി വിശ്വാസം. നിന്റെ വിശ്വാസം. ലിപ് ലോക്ക് സീറ്റ്,
ലിപ് ലോക്ക് സീൻ എനിക്ക് പ്രശ്നമല്ല. യെസ് നോ? പ്രശ്നമാണ്. പ്രശ്നമാണ്. എനിക്കും പ്രശ്നമാണ് സർ. പ്രശ്നമാണ്. മോഹൻലാലിനേക്കാൾ എനിക്ക് ഇഷ്ടം മമ്മൂക്കയാണ്. യെസ് നോ? അയ്യോ സർ, നോ. അതിനൊരു ഉത്തരമില്ല. ലാലേട്ടനെക്കാട്ടും എനിക്ക് ഇഷ്ടം മമ്മൂക്കയാണ്. നോ. ആരെയാണ് ഏറ്റവും ഇഷ്ടം? അയ്യോ സർ, പിന്നെ ഉത്തരവാദിത്വം. രണ്ടുപേരും രണ്ട് സൈഡിലാണ് എനിക്ക് ഇഷ്ടം. രണ്ടുപേരും ഞങ്ങൾ മലയാളികൾക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. 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 ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം തന്നെ നിങ്ങൾ ഇനി സിനിമയിൽ കുറെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. പ്രതിഫലം ഞാൻ ചോദിച്ചു വാങ്ങും. ചോദിച്ചു വാങ്ങും. യെസ് നോ? യെസ്. നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലാലും വേണ്ടെങ്കിൽ യെസ് നോ? കുറച്ചൊക്കെ ചോദിച്ചു നോക്കും. തരുവോന്ന് ചോദിക്കും, പിന്നെ തന്നില്ലെങ്കിൽ കൊണ്ടുപോയിട്ട്. അല്ല സർ, നമ്മൾ ആ ഒരു ലെവലിൽ എത്തണല്ലോ. എന്നിട്ട് നമ്മൾ അങ്ങനെ ഡിമാൻഡ് അത്ര പിടിവാശിയില്ല. ഇപ്പൊ നമ്മൾ അത്ര ഡിമാൻഡ് ചെയ്യരുത് എന്ന് എനിക്ക് തോന്നുന്നു. തോന്നുന്നു. ഓക്കെ. അഭിനയിച്ച കഥാപാത്രങ്ങളിൽ ഞാൻ തൃപ്തേ അല്ല. യെസ് നോ? അതെ. തൃപ്തിയാണ്? ഞാനും തൃപ്തിയാണ്. തൃപ്തിയാണ്. പരിപൂർണ തൃപ്ത, സമ്പൂർണ തൃപ്ത അല്ല. പക്ഷെ ഇനിയും എന്താ അഭിനയ സാധ്യത? പാർഷ്യലി തൃപ്ത. നിങ്ങളിൽ നിന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. സ്വഭാവത്തിൽ നിന്നായിരിക്കണം. മടി. ഇമോഷണൽ ടെമ്പർമെന്റ്. ടെമ്പർമെന്റ് മോശമാണ്. ഇച്ചിരി ചിലപ്പോഴൊക്കെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം. മൂന്ന്. മൂഡ് സ്വിങ്സ്. ഗായത്രി irresponsible ആണ് സർ. ഞാൻ irresponsible ആണ്. അതെനിക്ക് അറിയാം. ആ ബാങ്കിന്റെ മാനേജറിനോട് പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത. irresponsible ആണ്. പിന്നെ നോ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ആൾക്കാരോട്. അതൊരു പൊട്ട സ്വഭാവം എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ? മടി. മടിയുണ്ട്. ഓക്കെ. ഒന്ന്, പക്ഷെ ആദ്യത്തെ കാര്യത്തിൽ നമ്മളൊന്നും അല്ല പ്രശ്നം. അനുഭവിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നൊരു ബാങ്കാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ. നമ്മൾ നെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴേ പല പല വാക്കുകൾ കാണാം. ഉദാഹരണം പറഞ്ഞാൽ ഈ മലയാള സിനിമയിലൊക്കെ ഈ ആൾക്കാരെ ജുവൽ മേരി ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഗായത്രി സുരേഷ് ഹോട്ട് ഇങ്ങനെയൊക്കെ ടാഗ് കാണുമ്പോൾ എന്താണ്, ബോളിവുഡിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുവൽ. അങ്ങനെയൊക്കെ പക്ഷെ ഇന്നവരെ ഞാൻ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലേ പേരല്ല. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്, ഇത് എന്താണോ താനിങ്ങനെ എല്ലാവരെയും നിരാശപ്പെടുന്ന, എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്യണത്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്താൽ പോലെ. ഇത് ചുമ്മാ ആ സൈറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കല്ലേ? ഗായത്രി, ആദ്യമൊക്കെ എനിക്ക് ഞാൻ ആലോചിച്ചു അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞു എന്റെ കാര്യം ഒക്കെ. അങ്ങനെ വന്നു, തുറന്നു നോക്കുമ്പോ ഒന്നുമില്ല സർ. അതായത് തുറന്ന് നോക്കിയവരും നിരാശ, നിങ്ങൾക്ക് നിരാശ, എന്തൊരു കഷ്ടമാണ്. ഗായത്രി, മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഗായത്രി ആദ്യം എടുക്കാൻ പോകുന്നു. ലിപ്സ്റ്റിക്, ഐസ്ക്രീം, ചോക്ലേറ്റ്. ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന സാധനം ലിപ്സ്റ്റിക് ആണ്. എന്ത് മുതൽ തുടങ്ങി ലിപ്സ്റ്റിക്? കൊറേ കാലായി. ഏറ്റവും ഇഷ്ടമുള്ള കളർ ഓറഞ്ച്. പിന്നെ എന്താ ചുണ്ടുമ്മേ ചോദിക്കും. ഞാൻ അറിയും ലിപ്സ്റ്റിക് എന്ന് പറയും. അടുത്ത സിനിമയിൽ ഒരു മോഡലായി അഭിനയിക്കേണ്ടി വന്നാൽ ബിക്കിനി ഇടുമോ? നോ. ഒരു മോഡൽ, ഒരു അഭിനയത്തിൽ ഒരു മോഡൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എനിക്ക് പറ്റില്ല, തനിക്ക് പറ്റൂടോ? എന്തായിരുന്നു ഗായത്രി, വാട്ട് വാസ് യുവർ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്? പൃഥ്വിരാജ്. പൃഥ്വിരാജ്. And who was the last celebrity crush? Prabhas. ആ കുഞ്ചാക്കോ ബോബൻ കേക്കണ്ട. ജുവൽ, who was your first crush? മോഹൻലാൽ. And the last? Prabhas, of course. Prabhas. സിനിമയിലില്ലെങ്കിൽ ഇവരെ ഏത് കരിയറിൽ കാണാനാണ് ഇഷ്ടം? ഇവരെ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. പൃഥ്വിരാജ്, നമ്മുടെ പാർലമെന്റിലൊക്കെ ഉള്ള ഒരു എം പി, അങ്ങനത്തെ ഒക്കെ ഒരാളായിട്ട്. മോഹൻലാൽ, big politician. politician. ഭയങ്കര great politician. മമ്മൂട്ടി, business. India's business tycoon. ദിലീപ്, entrepreneur. entrepreneur. ജയസൂര്യ, director. teacher. പൃഥ്വിരാജ്, cricket കളിക്കാരൻ. your first crush ആണ് സന്ദീപ് സംസാരിക്കുന്നത്. cricket. okay. മോഹൻലാൽ, business person. business. മമ്മൂട്ടി, business person. business. ദിലീപ്,
ബിസിനസ് പേഴ്സൺ ആണ് ഈ കുട്ടിക്ക് ബിസിനസ് ജീവിതത്തിൽ രക്തത്തിലുള്ളതാണ്. ഗായത്രി ഒരു മാട്രിമോണിയൽ പരസ്യത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കേണ്ടി വരും എന്ന് തോന്നില്ല കേട്ടാ, എന്നാലും പറ്റില്ല. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബാങ്ക് ഉദ്യോഗസ്ഥ സുന്ദരിയും സുശീലയും ബാങ്ക് ഉദ്യോഗസ്ഥയുമായ പെൺകുട്ടിക്ക് എളിമയും കൺസിഡറേഷനും മൂത്തവരോട് റെസ്പെക്റ്റും ഹ്യൂമർ സെൻസും നല്ല വിവേകബുദ്ധി ഉള്ള വരന്മാരെ തേടുന്നു. ഈ പരസ്യം കൊടുക്കാൻ കാശാവും എന്ന് മാത്രമല്ല ഒരു ഉത്തരം അങ്ങോട്ട് തിരിച്ചു നോക്കാൻ പോകുന്നു, ഒരു റെസ്പോൺസും വരാൻ പോകുന്നു. ഇനി വരുവാണെങ്കിൽ വല്ല വട്ടമാരായിരിക്കും. സിനിമാ സെറ്റിൽ ഇഷ്ടപ്പെടാത്തത്? നൈറ്റ് ഷൂട്ട്സ്, റീടേക്സ്, ഗോസിപ്പ്. ഫൈൻ, കഴിഞ്ഞിരിക്കണം. രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഏത് പാട്ടാ പാടുന്നത് രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട്? दीवाना दीवाना प्यार का परवाना आता है मुझको प्यार में चल जाना मुश्किल है प्यारे तेरा बच के जाना ये मेरा दिल प्यार का दीवाना ये താങ്ക് യു ജുവൽ. ഗായത്രി, നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് നമ്മൾ സംസാരിച്ചത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ടായിരുന്നു, അവ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനിയും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പാഷനിൽ, ബിസിനസ്സിൽ ഒക്കെ വലിയ വിജയം നേടിയ ശേഷം നമ്മൾ ജുവലിൻ്റെ അടുത്ത പുസ്തക പ്രകാശനത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നതാണെന്ന് പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ജെ ബി ജംഗ്ഷൻ, നിങ്ങൾ വന്നതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ പറയുന്നു. താങ്ക് യു.